നമുക്കറിയാം ദിവസം തോറും റോബിനെതിരെയുള്ള വോയിസ് ക്ലിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അച്ഛന്റെ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഫോൺ കോൾ ക്ലിപ്പ് വരെ പുറത്തേക്ക് വന്നിരുന്നു. ഇങ്ങനെ പലതരത്തിൽ റോബിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു ലീഗലി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ശിക്ഷാർഹമായിട്ടുള്ള ഒരു വലിയ ശിക്ഷ ലഭിക്കുന്ന തെറ്റുകളായിട്ട് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദമുണ്ട്. ഏകദേശം 25 കോടിയുടെ ആരോപണമാണ് റോബിനെതിരെ വന്നിരിക്കുന്നത്. ഈ റോബിനെ കുറിച്ച് പറയുന്ന ഇതിനെപ്പറ്റിയുള്ള വീഡിയോ, അതായത് ഒരു യൂട്യൂബ് ചാനൽ, ഒരു വലിയ ഓൺലൈൻ മാധ്യമം ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റാ പോസ്റ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ തപ്പിയിറങ്ങി. ഇവർ പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അതായത് ഈ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണേണ്ടതല്ലേ? ഇപ്പോൾ പറയുന്നത് അത് പ്രൈവറ്റാക്കിയെന്നാണ്. റോബിനെതിരെയുള്ള 25 കോടിയുടെ തട്ടിപ്പ് ശരിയാണെങ്കിൽ അവരെന്തിനെ അത് പ്രൈവറ്റാക്കി? അതിനെന്താണ് കാരണം? എന്തായാലും 25 കോടി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് 25,000 രൂപ വെച്ച് വാങ്ങുന്ന ഒരു മെഗാ ഷോയോ മറ്റോ ആണ് അവർ പറയുന്നത്. പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ അവരെ കയ്യിൽ തെളിവില്ല. ഇങ്ങനെ വന്നിരുന്നു, ന്യൂസ് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് സ്പീഡിൽ കാണിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഭാഗങ്ങളൊന്നും, അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന തരത്തിലൊരു വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൽ വ്യക്തമായ തെളിവുണ്ടോ എന്ന് നോക്കണം. ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാവുന്നില്ല. ഡോക്ടർ റോബിനെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ വലിയ വിവാദങ്ങളാണ് റോബിനെതിരെ കൊണ്ടുവരുന്നത്. ഇതിലെന്താണ് ശരിയെന്നത് ഒരു സംശയത്തോടെ തന്നെ നോക്കി നിൽക്കണം. അത് സത്യമാണെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുന്നത് അത് സത്യമാണെങ്കിൽ എന്തിനവർ ആ വീഡിയോ മുക്കി എന്നതാണ്. പ്രമുഖ ഓൺലൈൻ മാധ്യമമാണ്, അവർക്ക് അതിനുള്ള ബലമുണ്ടെങ്കിൽ അവരത് മുക്കുകയില്ലല്ലോ, അത് പബ്ലിക്കാക്കുക തന്നെ ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ട് അവരത് മുക്കി എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര വലിയ വിഷയമാണെങ്കിൽ, ആരോപണമുണ്ടെങ്കിൽ, അത് എന്തുമായിട്ടാണെങ്കിലും അവർ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ആ വീഡിയോ അവരെ ഇട്ടിരിക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ, യൂട്യൂബ് ചാനലിലില്ല, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയുന്നൊരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു കൃത്യതയില്ല. എന്തൊക്കെയോ ഒരു സ്ത്രീ വന്ന് പറയുന്നു, ആ സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിച്ചു, എന്നാൽ അത് ആരാണ് ചെയ്തതെന്ന് പറയുന്നില്ല. അങ്ങനെ മൂന്നാല് ന്യൂസുകൾ വരുന്നു. അതിൻ്റെ തുടക്കത്തിൽ റോബിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഹേറ്റേഴ്സിനെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളും തെളിവുകളായിട്ട് വരിക, കൃത്യമായ തെളിവുകൾ, അല്ലാതെ ആരെങ്കിലും പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് മുൻപോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദന ജനിപ്പിക്കുന്ന ഒന്നാണ് ഇത്. യാഥാർത്ഥ്യമല്ലാത്ത വാർത്തകൾ നൽകി അവരെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ്, നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.